അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ചില വസ്തുതാപരമായിട്ടുള്ള പിശകുകളുണ്ട്, ശരിക്കും മനസ്സിലാക്കാണ്ട് ചില ഒബ്സർവേഷൻസ് പറയേണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അബ്ജോ തന്നെ പറഞ്ഞു ആദ്യസമ്പന്നരുടെ സർചാർജും സെസ്സും ഒക്കെ തന്നെ ഗണ്യമായിട്ട് കുറച്ചു, 35% കുറച്ചു എന്നുള്ള കാര്യം പറയേണ്ടായി. അതെന്തായിരുന്നു കാര്യം? ഈ 5 കോടിയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർചാർജും സെസ്സും കൂടെ വരുന്ന സമയത്ത് മൊത്തം ടാക്സ് ലയബിലിറ്റി 42.74% വന്നിരുന്നു. അപ്പം 42.74% വരുന്ന അവിടുത്തെ നികുതി കൊടുക്കുന്ന അതിസമ്പന്നരായിട്ടുള്ള വിഭാഗം ആളുകൾ അവരെന്താ ചെയ്തിരുന്നത് അറിയോ? അവർ പാർട്ട്ണർഷിപ്പാക്കി മാറ്റി, വലിയ വലിയ വളരെ കൺസൾട്ടൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പാർട്ട്ണർഷിപ്പായി മാറ്റി. കാരണം പാർട്ട്ണർഷിപ്പിൽ 35% ടാക്സ് ഉള്ളൂ, കോർപ്പറേറ്റ് ടാക്സ് അതിനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മളൊരു ഹൈ ടാക്സ് പേയർ ബ്രാക്കറ്റിൽ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 42.74%, അത് മാറിയിട്ട് എല്ലാവരും പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നു. ഇത് ഒരു ടാക്സ് കോംപ്ലക്സ് ആകുമ്പോഴുള്ള അനോമലീസാണ്. ആ അനോമലീസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വളരെ വാരിക്കോരി കൊടുത്തതല്ല. ഇത് പണ്ടും പറയേണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലത്തെ ഇൻകം ടാക്സ് 97.75% വർദ്ധിപ്പിച്ചു 1973 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്താണ്. അന്ന് എല്ലാവരും കൈയടിച്ചു, കാരണം മതിസമ്പന്നരുടെ മുന്നിലല്ലേ 97.75% എന്തുണ്ടായി, വ്യാപകമായിട്ടുള്ള ടാക്സ് ഇവേഷൻ ഉണ്ടായി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാരലൽ ഇക്കോണമി ആയിട്ടുള്ള ഇക്കോണമിയായി മാറി. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഈ അനോമലിയാണ് അതിൻ്റെ പ്രശ്നം, അതിനുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ ആണെന്ന് മാത്രം. പിന്നെ കോർപ്പറേറ്റുകൾക്ക്, കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ കമ്പനികളാണ്, ചൊവ്വാഗ്രഹത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ക്ഷുദ്രജീവിയൊന്നുമല്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, TCS എന്നുള്ള ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ എത്രയറിയോ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റഡ്? 6.27 ലക്ഷം ഒറ്റ കമ്പനി, 6.27 ലക്ഷം. കേരളത്തിലെ മൊത്തം സർക്കാർ ജീവനക്കാർ അധ്യാപകരടക്കം 5.4 ലക്ഷമാണ്. 5.4 ലക്ഷം വരുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരേക്കാളും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ വിമർശിക്കുന്ന TCS എന്നുള്ള കമ്പനിയാണ്. അതും ക്ലീൻ ജോബ്സ് ആണെന്ന് മനസ്സിലാക്കുക, അത് കൈക്കൂലി വാങ്ങുന്ന ജോബ്സ് ഒന്നുമല്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞൊരു 1.5 മാസത്തിനുള്ളിൽ വന്നിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ തന്നെ മാർക്ക് ലിസ്റ്റ് തിരുത്തിയതിന് 1 ലക്ഷം രൂപ കൈക്കൂലി, സർക്കാർ ആശുപത്രിയിലുള്ള ഓപ്പറേഷൻ ഒരു ഡോക്ടർ 5000 രൂപ കൈക്കൂലി, പിന്നെ രജിസ്ട്രേഷൻ പറഞ്ഞുവിട്ടു. ഇത്രയും വലിയ സാമ്പത്തിക നിലയിൽ എത്തിയത് മറ്റു പലതരത്തിലുള്ള കൈക്കൂലികളാണ്. ഞാൻ വ്യാപകമായിട്ടുള്ള ഒരു മണിക്കൂർ ചർച്ചയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ഞാനിപ്പോ TCS കാര്യം പറയുമ്പോൾ നിങ്ങൾ വീണ്ടും അദാനിയിലേക്ക് പോകേണ്ട കാര്യം, കേരളത്തിലെ അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ജോലിയുടെ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലും വലിയ തോതിലുള്ള കൈക്കൂലി ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അതാ ഞാൻ പറയുന്നത്, ഈ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ വേറെ അന്യഗ്രഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്ഷുദ്രജീവിയാണെന്ന് സംസാരിക്കുന്നുണ്ട് പല ആൾക്കാരും. താങ്കളടക്കം അബ്ജോദടക്കം അത് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെയല്ല, ഈ കോർപ്പറേറ്റ്സ് ജോലി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും ജോലി സൃഷ്ടിക്കപ്പെടുന്നത് ഫാക്ടറികളുടെ ഉള്ളിലാവില്ല. ടാറ്റാ മോട്ടോഴ്സ് എന്നുള്ള കമ്പനിയിൽ 1 ലക്ഷം ട്രക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ 1 ലക്ഷം ട്രക്ക് ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് മാനവേഴ്സ് മാത്രം മതി, കാരണം ദി പ്രോസസ് ഈസ് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റൈസ്ഡ്. പക്ഷേ ആ 1 ലക്ഷം ട്രക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഓടാൻ തുടങ്ങുമ്പോൾ ആ ട്രക്കിൻ്റെ ഓണർക്ക് വരുമാനമായി, അതിൻ്റെ ഡ്രൈവർക്ക് ജോലിയായി, അതിൻ്റെ അസിസ്റ്റൻറ്റിന് ജോലിയായി, പിന്നെ പെട്രോൾ ബങ്ക്സ്, മറ്റ് സർവീസ് സ്റ്റേഷൻസ്, ഓട്ടോമൊബൈൽ സർവീസ് സ്റ്റേഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് 1 ട്രക്ക് ഓൺ ദ റോഡ് ക്രിയേറ്റ്സ് ജോബ്സ് ഫോർ 10 പീപ്പിൾ. ഇത് കോർപ്പറേറ്റ് ഉണ്ടാക്കുന്ന സാധനം ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതെ വെറുതെ കോർപ്പറേറ്റ്സിനോട് ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാക്കുന്ന ഒരു സമീപനം ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടി പിന്നെ ഇടുന്ന ഏർപ്പാടാണ് എന്നുള്ള കാര്യം ഇവിടെ ഒരു വാചകം പറയേണ്ടായി. ശ്രീ അരുൺ പറഞ്ഞതിനോട് എനിക്ക് വലിയൊരു പരിധി വരെ യോജിപ്പുണ്ട് കേട്ടോ. അരുൺ പറഞ്ഞിട്ടുള്ള മാക്രോ ഇക്കണോമിക് ഡേറ്റ, ഫിസിക്കൽ കൺസോളിഡേഷൻ, ഫിസിക്കൽ ഡിസിപ്ലിൻ, ആ എഗ്രി വിത്ത് ഹിം. പിന്നെ ഞാൻ വേറെ ചില 1-2 ഒബ്സർവേഷൻസ് ആണ് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ലേ 80 കോടി ജനങ്ങൾക്ക് ഒരു വ്യക്തിക്ക് 5 കിലോഗ്രാം ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് കൊടുത്തത്? അത് 80 കോടി ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ലാന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അത് സബ്സിഡി വർദ്ധിപ്പിക്കുക ചെയ്യുക, അത് റിയലി ഹംഗ്രി ആയിട്ടുള്ള അബ്സല്യൂട്ട് പോവർട്ടി ഉള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ 80 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ 5 അംഗങ്ങളുള്ള ഒരു കുടുംബമാണെങ്കിൽ 25 കിലോഗ്രാം അരി കൊടുക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാനിലെയും ശ്രീലങ്കയിലെയും പോലെ അരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിയും പിടിയും ബഹളമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ അവിടെ.
കേരളത്തിൽ ഇന്ത്യയിൽ കാണുന്നില്ലല്ലോ. കാരണം എന്താ? ഭക്ഷ്യക്ഷാമയില്ല, അതാണ് പ്രധാനമായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ 2.1 കോടി വീടുകളാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയിൽ ഇതേവരെ ഉണ്ടാക്കിയത്. വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് വേണ്ടത് അതാണ്. ഇപ്പോൾ കേരളത്തിലെ പോലെ സാമ്പത്തികമായിട്ട് വികസനം പ്രാപിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇന്നും തൊഴിലില്ലാത്ത, ഐ മീൻ വീടില്ലാത്ത ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം, ഇറ്റ്സ് എ നാഷണൽ ഷെയിം, ഇറ്റ്സ് എ ഷെയിം ഫോർ ദ എൻടയർ സ്റ്റേറ്റ്. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന 2.1 കോടി വീടുകൾ ഉണ്ടാക്കിയിട്ട് സാധാരണ ജനങ്ങൾക്ക് കൊടുത്തു, രണ്ട് മിഡിൽ ക്ലാസ്സിനും അപ്പർ ക്ലാസ്സിനും എല്ലാം കൊടുത്തത്. അത് 3 കോടിയാക്കാൻ വേണ്ടിയിട്ട് ഇത്തവണത്തെ ബജറ്റിൽ 79,000 കോടി രൂപയാണ് നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നത്. ഇത് സാധാരണ വീട്ടു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? ഇത് അഡാനിക്കും അംബാനിക്കും ടാറ്റയ്ക്കും ബിർളയ്ക്കും വേണ്ടിയിട്ടുള്ളതാണോ?